മദ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് ഒമാനിലാണ്, ഒമാനിലെ ഒരു സ്ഥലമാണ്. പക്ഷെ നമുക്ക് ഇതിന് ഇങ്ങോട്ട് പോകാൻ പാസ്പോർട്ടോ വിസ അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ട, നമുക്ക് നോർമലായി തന്നെ വരാം. ഓർപ്പുക്കാനും കൂടെയാണ് നമ്മൾ വരേണ്ടത്. കണ്ടോ, നമ്മൾ ആ മുമ്പ് മഴക്കാലത്ത് പ്രളയം കാര്യങ്ങളൊക്കെ നടന്ന സ്ഥലങ്ങളൊക്കെയാണിത്. ഫുള്ള് കുത്തി വലിച്ച് പോയി ആകെ തകർന്ന് തരിപടായി കിടക്കുന്ന സ്ഥലമാണ്. വസ്ത്ര കളിച്ചല്ല മീനുകളുടെ തോട്ടില്, മീനിന്റെ തോട്ടില് ഏതാ വെള്ളം? നാട്ടിൽ അടിപൊളി എത്ര വെള്ളം ഉണ്ടെങ്കിലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല അല്ലേ. ഇത് കൂടിയാ പോയത്. നമുക്ക് ഇത് കൂടി പോയി നോക്കാം. എന്നുകൊണ്ട് ഇപ്പൊ ഗേറ്റ് ഒക്കെ ഒഴിവാക്കി ഫുള്ള് പ്രളയത്ത് പോയതല്ല. ആ മൂച്ചിന്നിട്ടാ ഇതന്നെ സ്ഥലം. ഓ കണ്ട, ഇതൊക്കെ മഴക്ക് നഷ്ടപ്പെട്ടു പോയ സ്ഥലം അല്ലേ. നാരങ്ങ ഗോയ്സ്, നാരങ്ങ അടിപൊളി നാരങ്ങ. അപ്പൊ നമ്മൾ അടുത്ത സ്ഥലത്ത് പോവാ. നാട്ടിലെത്രോ നല്ല നല്ല സ്ഥലങ്ങൾ വീടിന്റെ പരിസരത്ത് ഉണ്ടായിട്ട് അതൊന്നും ഇഷ്ടമല്ല എന്നിട്ട് നമ്മളിതാ 100 എത്ര കിലോമീറ്റർ ടോട്ടൽ ഓടിയത്. അവിടെ ബക്കറ്റ് എടുത്തു മാനുണ്ട്. ഫോട്ടോ മേക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മളെ ബാക്കിൽ വലിയ മല, മൂച്ചുണ്ട്, തെങ്ങുണ്ട്, എല്ലാ ഐറ്റം സാധനവും ഉണ്ട്. അവിടെ നല്ലൊരു കാടുള്ള ഇവിടെ കത്തിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അബുദാബിദിയും കാട്ടിന് ചൂടാണ് മക്കൾ അവിടെ. അങ്ങണ്ടായില് മൂച്ചണ കരിഞ്ഞിക്കണെന്നുള്ളൂ. അത് തെങ്ങിനെ പോലുള്ള ഈത്തപ്പഴം, ഛേ ഈത്തപ്പന. അതിമേ രണ്ട് ചെറിയ കണ്ണിമാങ്ങ ഒട്ടിച്ചാ ജലീല. ബോമാലപ്പട സഹസ്ഥ ഇപ്പുറത്തേക്ക് പോകുന്ന അറിഞ്ഞില്ലേ, അയാള അത്ത കുത്തില്ല പോടു അറിയില്ലേ. ഇത് മുള്ളാട്ടോ ഓ ഇത് പാർപ്പിക്കണ്ടാക്കണം അവിടെ എന്നിട്ട് ചെറുനാരങ്ങ
അപ്പൊ ഓറഞ്ച് നാരങ്ങ എല്ലാ ഐറ്റം സാധനങ്ങളും ഉണ്ട് ഇവിടെ. നാരങ്ങ കൈക്ക് അത് എടുത്തോ കാണിക്കേ. ഞാൻ സോറി എനിക്ക് നല്ല വെറുപ്പ് കഴിഞ്ഞു. ഡെറ്റോൾ കഴിഞ്ഞു. സ്ഥലങ്ങളൊക്കെ ആ ഒരു കഴിഞ്ഞ മഴക്കാലത്ത് സംഭവിച്ച കേട്ടോ. അതൊക്കെ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാണ് അതേമാതിരി ഉള്ള പ്രളയം നടന്ന സ്ഥലമാണ് ഉണ്ടാ. ഈ ഒരു ബിൽഡിങ്ങും ഈ ഒരു ഭാഗങ്ങളും മൊത്തം കുത്തിവലിച്ച് പോയ ഒരു സ്ഥലമാണിത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ഏരിയകളുണ്ടാണോ. ഇത് മലേൻ്റെ മുകളിൽ നിന്ന് ഒന്നായിട്ട് വെള്ളം വന്നിട്ട് സംഭവിച്ച സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഈ ബിൽഡിങ്ങൊക്കെ പാടെ എന്തോ റെസ്റ്റോറൻ്റോ എന്തോ ആയിരുന്നു തോന്നുന്നു. ഗായ്സ് അപ്പം ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒമാനില് ഉള്ള ഒരു സ്ഥലത്താണ് ഇപ്പം ഞങ്ങളുടെ ചെറിയൊരു കട. അതാണ് പീഡിയ. ഇവിടെ ചെറിയ കുറച്ച് ടേബിളുകളൊക്കെ ഉണ്ടോ ഇരിക്കാൻ പറ്റിയ സ്ഥലം. ശരിക്കും ഇവർക്ക് ചായനോട് എന്തോ അലർജി. ഭക്ഷണമാണോ ബോയ് മസ്ജിദ്? ഇത്ര രസമില്ലാത്ത ചായ ഇതുവരെ നമ്മൾ കുടിച്ചിട്ടില്ല. സാധാ പച്ചവെള്ളത്തിൽ എന്തോട്ടിട്ടാണ്ട് തന്നെ ഒമാനാക്ക് ചായ വരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ കാരണം ഇവിടുത്തെ ഇങ്ങനത്തെ ഒരു ഐറ്റം ചായ എന്താ സംഭവം തന്നെയാണ്. ചെറിയ കടയാണ് നാട്ടിൽ തട്ടുകടന്റെ പോലെ. അപ്പം നമ്മൾ ലുക്കി മാത്ത് ഇതൊരു അറബിക്ക് ഒരു ഫുഡാണ്ട നമ്മൾ പറഞ്ഞിട്ടുണ്ട് കണ്ട. അത് ചിലപ്പം രസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചായ രസമില്ലെങ്കിൽ ഏതായാലും കൊണ്ടട്ടെ നമുക്ക് നോക്കാം എന്താ പാട്. ആ പോന്നോട്ടെ ഇജ്ജ് എടുത്തുകൊണ്ട് പോര്. ആ ലുക്കി മാത്ത് പോന്നോട്ടെ. അടിപൊളി സ്ഥലം. ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാ ഉള്ളു മലകൾ. ഇവിടെ ചൂട് അത്യാവശ്യം കുറവുള്ള ഒരു ഏരിയ ആണ്. ബൾബുകളൊക്കെ ഉണ്ട് നേരെ. നല്ല രസമുള്ള ഒരു വൈബ് ഉള്ള ഒരു സ്ഥലം. നല്ലൊരു ആംബിയൻസ് ആണ്. കൊണ്ടുവരുന്നുണ്ട് ലുക്കി മാത്ത് കൊണ്ടുവരണ്ട്. ലുക്കി മാത്ത് കൊണ്ടുവരും. വെക്ക് അതാണ് ലുക്കി മാത്ത്. അടിച്ചോളി മക്കളെ ലുക്കി മാത്തിനെ.